ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നിരന്തരമായി മറ്റുള്ളവരുടെ കുറവുകൾ വിപണനം നടത്തി വന്ന ഒരമ്മൂമ്മയ്ക്ക് പെട്ടെന്നൊരു മാനസാന്തരമുണ്ടായി. അപവാദങ്ങളുടെ മൊത്തവ്യാപാരി എന്നാണ് ആ സ്ത്രീയെ നാട്ടുകാർ വിളിച്ചിരുന്നത്. ദീർഘനാളുകൾ ചെയ്ത തെറ്റിന് എന്താണ് പ്രായശ്ചിത്യം എന്നറിയുവാൻ വേണ്ടിയാണ് ആ സ്ത്രീ ഒരു ഗുരുവിനെ സമീപിച്ചത്. ഗുരുവാകട്ടെ ഒരു തുകൽസഞ്ചി നിറയെ പക്ഷിത്തൂവലുകൾ കൊടുത്തിട്ട് അവളോട് പറഞ്ഞു, ഇതിൽ ഓരോ തൂവലുകൾ വീതം ഓരോ വീടുകളുടെ മുൻപിലും ഇട്ടേച്ചു വരിക. ഒരു ദിവസം മുഴുവൻ നടന്ന് ജോലി പൂർത്തിയാക്കി അവൾ ഗുരുവിൻ്റെ അടുക്കലെത്തി. ഗുരു അവളോട് പറഞ്ഞു, നീ ഇന്നലെ നിക്ഷേപിച്ച തൂവലുകളെല്ലാം ശേഖരിച്ചു കൊണ്ടുവരിക. തൂവലുകൾ ശേഖരിക്കുവാൻ പുറപ്പെട്ട സ്ത്രീക്ക് ഒരു തൂവൽ പോലും ലഭിച്ചില്ല. അവൾ തൂവലുകൾ ശേഖരിക്കുവാൻ എത്തുന്നതിന് മുൻപേ കാറ്റ് അവയെ അവളറിയാത്ത മറ്റൊരിടത്തേക്ക് മാറ്റിയിരുന്നു. അപവാദ പ്രചരണം കൈവിട്ട കളിയാണ്, അത് വളരെ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഇതുമൂലം നാം തകർക്കുന്നത് എത്രയോ വ്യക്തികളെയും കുടുംബങ്ങളെയുമാണ്. പ്രചരിപ്പിക്കുമ്പോൾ പ്രചരിപ്പിക്കുന്നവർക്ക് ഒരു സുഖം തോന്നിയാലും ഈ പ്രവൃത്തി മൂലം നെടുവീർപ്പെടുന്ന കരയുന്ന കുടുംബങ്ങൾ ഏറെയാണ്. അപവാദ പ്രചാരകർ വാസ്തവത്തിൽ സാത്താൻ്റെ ആയുധങ്ങളായി മാറുകയാണ്. സാത്താൻ അപവാദിയാണ്. ആ ജോലി മറ്റു പലരെ ഏൽപ്പിച്ച് അവരിലൂടെ താൻ ചെയ്യുന്നു എന്ന് മാത്രം. നമുക്കെതിരെ ഉയരുന്ന പല അപവാദങ്ങളും ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞാലും നാം അറിയണമെന്നില്ല. അപവാദ പ്രചരണത്താൽ കുറച്ചുനാൾ നാം തെറ്റിദ്ധരിക്കപ്പെടുകയോ ചിലയിടങ്ങളിൽ നിന്നെല്ലാം മാറ്റി നിർത്തപ്പെടുകയോ ചെയ്തേക്കാം. എന്നാൽ രാവിൻ്റെ മണിക്കൂറുകൾ പരിമിതമായിരിക്കുന്നത് പോലെ അപവാദ പ്രചരണത്തിന് ആയുസ്സും കുറവാണ്. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് ഒരു യാഥാർത്ഥ്യമാകുമെന്ന തിരിച്ചറിവാണ് ആ സത്യത്തെ അപവാദ പ്രചരണത്താൽ കുഴിച്ചു മൂടുവാൻ പിശാച് ശ്രമിച്ചത്. അപവാദങ്ങൾ പറഞ്ഞു പരത്തി യേശുക്രിസ്തുവിനെ മനുഷ്യ മനസ്സുകളിൽ നിന്നും അകറ്റുവാൻ ഇന്നും അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിശാചിനോ അവൻ്റെ അനുചാരന്മാർക്കോ അപവാദങ്ങൾ പറഞ്ഞു പരത്തുവാൻ ഒരുപക്ഷെ സാധിച്ചേക്കാം. എന്നാൽ കല്ലറയിലെ ഉയർപ്പിനെ തടയുവാൻ അവർക്ക് ഒരിക്കലുമാകില്ല. അതൊരു സത്യമാണ്. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988022159 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0799960013.